നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന് UDF കൺവീനർ PP തങ്കച്ച്. 4 തവണയിൽ കൂടുതൽ മത്സരിച്ചവർ സ്വയം മാറിക്കൊടുക്കണമെന്നും പുതിയ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് വരണമെന്നും തങ്കച്ചൻ കൊച്ചിയിലെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞാനൊക്കെ പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുന്നതാണല്ലേ, എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം 8 തവണ 10 ഞാൻ പറഞ്ഞതെറ്റ 8 തവണ മത്സരിച്ചു. മണ്ഡലം തിരിച്ചുപിടിക്കാൻ പെരുമ്പാവൂരിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിനാണ് UDF കൺവീനർ നിലപാട് വ്യക്തമാക്കിയത്. 4 തവണയൊക്കെ മത്സരിച്ച് ധാരാളമാണ്, അതിൽ കൂടുതൽ മത്സരിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവർക്ക് ഇളവ് നൽകാം. നമുക്ക് സാധ്യതകളുണ്ടെങ്കിലും, ജയിക്കാൻ സാധ്യതകളുണ്ടെങ്കിലും നമ്മൾ സ്വയം ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് മാതൃക കാണിച്ചു കൊടുക്കുന്ന വളരെ നല്ലതാണ്. ഒരു 4 തവണയൊക്കെ ധാരാളം. അപ്പം മുഖ്യമന്ത്രിയാവാൻ യോഗ്യരായിട്ടുള്ള നമ്മൾ കണ്ടുവയ്ക്കേണ്ട ചില ആളുകൾ, അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ എല്ലാ പാർട്ടിക്കാരും, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും 3 തവണ എന്നുള്ള അവർക്കൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി 5 6 തവണ അങ്ങനെയൊക്കെ വേണ്ടി വരും. വലിയ ആരോപണ വിധേയരായവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ തെരഞ്ഞെടുപ്പിൽ പുതിയ കുറേ സ്ഥാനാർത്ഥികൾ വരണം. വലിയ ആരോപണ വിധേയരായിട്ടുള്ളവരൊക്കെ മാറി നിൽക്കണം. അങ്ങനെയൊക്കെ സ്വയം ഒരു ഇമേജ് ഉണ്ടാക്കിയാൽ അത് വളരെ നന്നായിരിക്കും. മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ല എങ്കിലും പാർട്ടിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നാണ് PP തങ്കച്ചൻ പറയുന്നത്. 4 തവണയിൽ കൂടുതൽ മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ടതില്ല എന്നാണ് തൻ്റെ പൊതു നിലപാട്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.